ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസ് ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്ലാസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അത് ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്തിട്ട് പോകും എന്നിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർസുവേഷൻ പ്രൊപ്പഗണ്ട ആറ്റിറ്റ്യൂഡ്സ് ഓക്കെ ഈ ഒരു മൂന്ന് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഓറിജിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് കമ്മ്യൂണിക്കേഷൻ ഒരു നാച്ചുറൽ ബിഹേവിയർ ആണ് അത് ടോപ്പിക് ഓഫ് സ്റ്റഡി ആവുന്നത് ട്വന്റി സെഞ്ചുറിയിലാണ് ആസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഡെവലപ്ഡ് സോഡ് ഇൻ ദ സീരിയസ് സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷൻ വൺ വേൾഡ് വാർ ഫസ്റ്റ് എൻഡർ ദ ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡിൻ കമ്മ്യൂണിക്കേഷൻ ഇന്റൻസിഫൈഡ് സോഷ്യൽ സയൻസിസ് സ്റ്റഡി വാസ് ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആസ് എ ലിറ്റമേറ്റ് ഡിസിപ്ലിൻ ആഫ്റ്റർ വേൾഡ് വാർ ടു അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡി എവിടുന്നാണോ വന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ആൾസോ ഇത് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡി വരുന്നതിന് മുമ്പ് സൈക്കോളജി സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത് ഈ ഒരു ഫീൽഡിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയം കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ േഷൻ സ്റ്റഡീസ് ഫോക്കസ് ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് സെൻട്രൽ ടു ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് വിച്ച് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഹൗ പീപ്പിൾ ബിഹേവ് ഇൻ ക്രിയേറ്റിംഗ് എക്സ്ചേഞ്ചിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് മെസേജസ് അല്ലെ എങ്ങനെ മെസ്സേജസ് ഉണ്ടാക്കുന്നു അത് പരസ്പരം എങ്ങനെ കൈമാറുന്നു അത് ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഓക്കെ

ഹ്യൂമൻ ബീങ്സ് എന്ന നിലക്ക് നമ്മൾ സൊസൈറ്റിയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ് എല്ലാ തലത്തിലും കുടുംബപരമായിട്ടും സാമൂഹിക സാമൂഹികപരമായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നടക്കുന്നതാണ് സോ വി കൺസിഡർ കമ്മ്യൂണിക്കേഷൻ ആസ് എ സോഷ്യൽ സയൻസ് ഫീൽഡ് ഓഫ് സ്റ്റഡി ആസ് വി സെറ്റ് എലിയർ കമ്മ്യൂണിക്കേഷൻ വാസ് ഫോർവേഡ് ഫ്രം സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സൈക്കോളജി ഓക്കെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരാളുടെ ഇമോഷൻ ഒരാളുടെ മനസ്സുമായിട്ട് എന്തൊരു സൈക്കോളജിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇന്റർലിങ്ക്ഡ് ആണ് ഓക്കെ ഒരാൾ ഒരു മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നതൊക്കെ അയാളുടെ ഒരു സൈക്കോളജിക്കൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവൽ അനുസരിച്ചാണ് ഓരോ മെസ്സേജസ് ഒക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നത് ഒരു സന്തോഷമുള്ള ഒരാൾ ഒരു മെസ്സേജ് മനസ്സിലാക്കുന്നതും വളരെ ദേഷ്യത്തോടെ നിൽക്കുന്ന ഒരാൾ ഒരു മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതും രണ്ടും സെയിം മെസ്സേജ് ആണെങ്കിലും രണ്ടും ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ കോൺസെപ്റ്റ് ഓഫ് മാസ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ മാസ് എന്ന് പറയുന്നത് ലാർജ് ഓഡിയൻസിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഒരു സമൂഹത്തില് ഒരു വിഷയത്തിനോട് ഉള്ള പൊതു അഭിപ്രായത്തെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ഇഷ്യൂ ഇഷ്യൂസ് ആവാം പക്ഷേ മെജോറിറ്റി ഓഫ് പീപ്പിൾ എന്താണ് ആ വിഷയത്തിൽ തിങ്ക് ചെയ്യുന്നത് എന്താണ് അവർക്ക് വേണ്ടത് എന്താണ് അവരുടെ ആഗ്രഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കൂ പബ്ലിക് സ്ഫിയർ ആണ് പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലം അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവരുടെ ആകുലതകളും അവരുടെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാനും അത് പരസ്പരം പങ്കുവെക്കാനൊക്കെ വേണ്ടി ആളുകൾ പരസ്പരം ഒത്തുകൂടുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഇടം ആണ് പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് അത് പലപ്പോഴും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പിന്നെ പൊളിറ്റിക്കൽ എന്താണ് തിങ്കിങ്ങിനൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ചായക്കടയിലായിക്കോട്ടെ അല്ലെങ്കിൽ മൈതാനങ്ങളായിക്കോട്ടെ പാടങ്ങളായിക്കോട്ടെ അതൊക്കെ ഈ ഒരു പബ്ലിക് സ്പിയറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സുവേഷൻ ആണ് പേഴ്സുവേഷൻ ഇസ് എ പ്രോസസ് എയിംഡ് അറ്റ് ചേഞ്ചിങ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ഓർ ബിഹേവിയർ ടുവാർഡ് സം ഇവന്റ് ഐഡിയ ഓബ്ജെക്ട് ഓർ അതർ പേഴ്സൺസ് ബൈ യു ബൈ യൂസിങ് റിട്ടേൺ സ്പോക്കൺ വേർഡ്സ് ഓർ ഈ വിഷ്വൽ ടൂൾസ് ടു കൺവേ ഇൻഫോർമേഷൻ ബാക്കിയുള്ള ആളുകൾ ഒരു വിഷയത്തിൽ അവരുടെ ധാരണ മാറ്റിയെടുക്കാൻ അവരുടെ ഐഡിയോളജി മാറ്റിയെടുക്കാൻ ഒരു പ്രൊഡക്റ്റിനോടോ സർവീസിനോടോ അല്ലെങ്കിൽ ഒരു ഐഡിയനോടോ ഒരാൾക്ക് ഒരു വിയോജിപ്പ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അവരെ എന്ത് ചെയ്യാൻ ഇതിലോട്ട് ആകർഷിക്കാൻ വേണ്ടി അവരുടെ ഒരു എന്താണ് അവരെ കൂടി ഒരു പിന്നെ ഐഡിയയുടെ അല്ലെങ്കിൽ ഈ ഒരു എന്തോ എന്തായിക്കോട്ടെ ഒബ്ജക്റ്റ് ആയിക്കോട്ടെ എന്ത് വ്യക്തികളായിക്കോട്ടെ ഒരു അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി തര നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് പേഴ്സുവേഷൻ എന്നുള്ളൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട് അഡ്വർടൈസിങ് ആണ് സാധാരണ പേഴ്സുവേഷൻ പേഴ്സ് വേർഡിങ്ങിനൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് അല്ലെ നമുക്കറിയാവുന്നതാണ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അഡ്വർടൈസിങ് അതോടൊപ്പം തന്നെ ഇറ്റ്സ് ഒല് സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ ടൂൾ ടു പേഴ്സ്വേർഡ് പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പേഴ്സ്വേഷൻ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിലെ വരുന്നത് മെസ്സേജസ് എന്താണോ മെസ്സേജ് ഡിസൈൻ ചെയ്തത് അളവ്യൂഡ് ഒരു ബിഹേവിയർ അവരുടെ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ അതൊരു പ്രൊഡക്റ്റ് ആകാം ഒരു ഐഡിയ ആകാം ഒരു ഒബ്ജെക്റ്റ് ആവാം എന്തോ ആയിക്കോട്ടെ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ അവരെ നമ്മൾ പറയുന്ന മെസ്സേജ് ശരിയാണെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ മനം വരുത്താൻ തരത്തിലുള്ള മെസ്സേജസ് ആണ് ഒരു പെർസുവേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് മാസ് മീഡിയ ഈസ് യൂസ്ഡ് ആസ് എ ടൂൾ ഓഫ് പെർസുവേഷൻ ടു എന്താണ് ആളുകളെ സ്വാധീനിക്കാൻ ആളുകളുടെ മനം നടത്താനൊക്കെ മാസ് മീഡിയ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിലൊന്നും ഒരു സംശയമില്ല ഓക്കെ ഇത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതിന്റെ ബേസിക്സ് ആണ് കേട്ടോ തിയറീസിലോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല ബേസിക് ആയിട്ട് തിയറീസിലോട്ട് പോകുന്നതിന് മുമ്പ് ഓരോ ടെർമിനോളജി നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാണ് ഓക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം പേഴ്സുവൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്ലാസ്സിലും പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ടെർമിനോളജി നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റുക ഓക്കെ എങ്കിൽ നമുക്ക് നെക്സ്റ്റ് മണിയിലൊക്കെ എളുപ്പമാകും ഓക്കെ നെക്സ്റ്റ് വൺ പ്രൊപ്പഗണ്ടയാണ് പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇസ് പ്രൈമർലി യൂസ്ഡ് ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഓഡിയൻസ് ആൻഡ് ഫർദർ ആൻഡ് അജണ്ട വിച്ച് മേ നോട്ട് ബി ഒബ്ജെക്റ്റീവ് എം എ

നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കൃത്യമായിട്ട് ഇപ്പോൾ പ്രൊപ്പോകൻഡൊക്കെ എക്സാമ്പിള് പറയുന്നത് ഇപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്യുന്നു ഒരു അജണ്ട ഇതാണ് ആളുകൾ ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ കൃത്യമായിട്ടുള്ള അജണ്ട അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ ഒരു ലക്ഷ്യം നടന്നിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന രീതിയിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ് അത്തരത്തിലുള്ള കൃത്യമായിട്ട് പ്രൊപ്പഗണ്ട ഓക്കെ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ട് അത് എന്താണ് പിന്നെ ആളുകളെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ യൂസിങ് ലോഡ് ലാംഗ്വേജ് ടു പ്രൊഡ്യൂസ് ആൻ ഇമോഷണൽ റാദർ ദൻ എ റാഷണൽ റെസ്പോൺസ് എന്താണ് ഇമോഷണൽ റെസ്പോൺസ് അതായത് ജനങ്ങളോട് അതിനോട് പ്രതികരിക്കാൻ പറയാം അല്ലെങ്കിൽ അവരോട് പ്രതിഷേധിക്കാൻ പറയാ അവരുടെ അവരുടെ വികാരങ്ങൾ ആ വിഷയത്തിൽ പ്രകടിപ്പിക്കാൻ പറയാ റാദർ ദാൻ റാഷണൽ റെസ്പോൺസ് എന്താണ് അല്ലാതെ ഒരു വികാരപ്ര പ്രകടനമാണ് ഈ ഒരു പ്രൊപ്പഗണ്ട മെസ്സേജസിലൂടെ ആവശ്യപ്പെടുന്നത് അല്ലാതെ റാഷണൽ റെസ്പോൺസ് അല്ല അല്ലാതെ ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ചിന്താപരമായിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല ഇതിൽ നിന്ന് ഈ ഒരു പ്രൊപ്പഗണ്ട മെസ്സേജസിൽ നിന്ന് ജനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് ഡെലിവറി ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ടത് ഇമോഷണൽ അതായത് വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ വൈകാരികമായിട്ടുള്ള ഫീഡ്ബാക്ക് അതാണ് ഇവർക്ക് ഈ ഒരു മെസ്സേജ് ഡെലിവർ ആയിക്കഴിഞ്ഞാൽ വേണ്ടത് അല്ലാതെ റാഷണൽ റെസ്പോൺസല്ല വേണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതായത് ഒരു കൃത്യമായിട്ട് ഒരു അജണ്ട സെറ്റ് കൊണ്ട് നടത്തുന്ന ഒരു ഡെലിവറിങ് ഓഫ് മെസ്സേജസ് ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് അതെന്ത്യില്ല ചിലപ്പോൾ അത് ഒബ്ജക്റ്റീവ് ആയില്ല ഓക്കെ ഇറ്റ് വിച്ച് മേ നോട്ട് ബി ഒബ്ജെക്റ്റീവ് അതായത് വസ്തുമിഷ്ടമായിട്ട് കാര്യങ്ങൾ പറയുന്നതൊന്നും ആയിരിക്കില്ല എൻ മേ ബി സെലക്റ്റീവ്ലി പ്രസന്റിങ് ഫാക്ട് ഇൻ ഓർഡർ ടു എൻകറേജ് എ പെർട്ടിക്കുലർ സിന്തസിസ് ഓർ പെർസെപ്ഷൻ ഒരു 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 വിഷയത്തിന്റെ ഒരു പ്രത്യേക ഭാഗം മാത്രം എടുത്തിട്ട് അത് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ച് ജനങ്ങളിൽ ആ ഒരു വിഷയത്തിനോടുള്ള വികാരം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ വളർത്തിയെടുക്കുക അതിനെ എക്സാമ്പിൾ നമ്മള് നാസി ജർമ്മനിയിലൊക്കെ നടത്തിയത് ഒരു പ്രൊപ്പഗണ്ട അവിടെ ഒരു പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ഒക്കെ എന്നാണ് എന്റെ ഓർമ്മ ഓക്കെ അപ്പോ ഒരു പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇപ്പൊ നാസി ഒരു ആർമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ നടത്തിയിരുന്ന ഒരു ഡെലിവറിങ് ഓഫ് മെസ്സേജ് എന്നാൽ ജൂതന്മാർക്ക് അല്ലെ ആന്റിസെമിറ്റിക്സ് എന്ന് പറയുന്ന ജൂതന്മാർക്കെതിരെയുള്ള ഒരു വിദ്വേഷരുന്നു നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഒരു വിദ്വേഷം അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് പിന്നെ പുറത്താക്കേണ്ടത് അല്ലെ വംശശുദ്ധി നമ്മുടെ വംശശുദ്ധി വരുത്തേണ്ട പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് ആ അവരെ പിന്നെ ചിന്താപരമായിട്ട് ഉയർത്താനൊന്നും അല്ല ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അവിടെ ഡെലിവറായത് അവിടെ ഇത് ഇത്തരത്തിലുള്ള മെസ്സേജസ് എന്തിനാണ് ഡെലിവർ ആയത് ആ നമുക്കറിയാവുന്നതുപോലെ ആ അവർക്കൊരു വൈകാരികമായിട്ട് ആ ഒരു ജൂത സമൂഹത്തിനോടോ അല്ലെങ്കിൽ അവരുടെ വംശത്തിൽ പെട്ട പെട്ട ആളുകളല്ലാത്ത ആളുകളോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊപ്പഗണ്ട മെസ്സേജസ് വഴി പണ്ട് നാസി ജർമ്മനിയിലൊക്കെ ആ നടന്നത് അപ്പോ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫാക്റ്റോ കാര്യങ്ങളൊന്നും പറയാതെ ഒരു ഒരു വിഷയത്തിന്റെ പ്രത്യേക കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് ജനങ്ങളെ ആ വിഷയത്തിലോട്ട് പ്രതികരിക്കാൻ ജനങ്ങളെ വൈകാരികമായിട്ട് ആ വിഷയത്തിലോട്ട് ടാൻ അല്ലെങ്കിൽ അവരെ കൊണ്ട് അതിനോട്ട് പ്ര പ്രതികരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സ്ട്രക്ചേർഡ് ആയിട്ട് നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് അതിന്റെ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് ആണ് ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അതിന്റെ ഒരു പി പി ടി ഒന്ന് വായിച്ചു നോക്കാം ആറ്റിറ്റ്യൂഡ്സ് ആർ അസോസിയേറ്റഡ് ബിലീഫ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ടുവാർഡ്സ് സം ഓബ്ജെക്ട് They are not stable, and because of the communication and behavior of other people, are subject to change by social influences as well as by the individual's motivation to main, maintain cognitive consistency when cognitive dissonance occurs, when two attitudes or attitude and behavior conflict. This is the language tough നിങ്ങൾക്ക് വായിക്കുമ്പോ തന്നെ ചെറുതായിട്ട് വിചാരിക്കുന്നുണ്ടാവും ലാംഗ്വേജ് എന്നത് മനസ്സിലാവാള്ളത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിനോട് അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് നമ്മുടെ സമീപനം ഓക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണോ കാണുന്നത് അതിനെ നെഗറ്റീവ് ആയിട്ടാണോ കാണുന്നത് അതിനെ ന്യൂട്രൽ ആയിട്ടാണോ കാണുന്നത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വിഷയത്തിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അതാണ് എന്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് സമീപനം അത് എന്ത് ചെയ്യാൻ പറ്റും അത് എപ്പോഴും സ്റ്റേബിൾ അല്ല അത് എപ്പോഴും എന്തില്ല ആ എപ്പോഴും നിലനിൽക്കുന്നതല്ല ചിലപ്പോൾ എന്ത് ചെയ്യും അത് മാറാൻ പറ്റും വേറൊരാള് പറയാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വസ്തുത ഇതെയാണ് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സമീപനങ്ങൾ മാറ്റാം അല്ലെ സമീപനങ്ങൾ മാറ്റാം അതാണ് ഇവിടെ പറയുന്നത് ദേ ആർ നോട്ട് സ്റ്റേബിൾ ആൻഡ് ബിക്കോസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയർ ഓഫ് അതർ പീപ്പിൾ ആർ സബ്ജെക്ട് ടു ചേഞ്ച് ബൈ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളോട് നമ്മൾക്ക് മനുഷ്യന്മാർക്കുള്ള ഓരോ വിഷയത്തിനോടുള്ള സമീപനം ഓരോ ഒബ്ജക്റ്റിനോടുള്ള സമീപനം ഓരോ രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്ത് ചെയ്യാം മാറാം അത് മാറാൻ സാധ്യതയുള്ള കാര്യമാണ് അത് എപ്പോഴും ഇങ്ങനെ ഒരേ ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത് അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കി നമ്മൾ മുന്നോട്ട് പോവാം കേട്ടോ ആസ് വെൽ ആസ് ബൈ ദി ഇൻഡിവിജ്വൽസ് മോട്ടിവേഷൻ മോട്ടിവേഷൻ ടു മെയിൻറ്റൈൻ കൊഗിനിറ്റീവ് കൺസിറ്റൻസി വെൻ കൊഗനെറ്റീവ് ഡിസനൻസ് ഒക്കെ എന്താണ് ഈ കൊഗനേറ്റീവ് കൺസിസ്റ്റൻസി അതോടൊപ്പം തന്നെ കൊഗനേറ്റീവ് ഡിസനൻസ് എന്ന് നോക്കാം കൊഗനേറ്റീവ് കൊഗനേറ്റീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയിലുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ചിന്താപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക കൊഗനെറ്റീവ് എന്ന് പറയാം ഓക്കെ നമ്മുടെ ചിന്താപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എന്ത് കൊഗ്നേറ്റീവ് എന്ന് പറയാം നമ്മളറിയുന്നത് നമ്മളെ ധാരണയൊക്കെയാണ് കൊഗനെറ്റീവ് എന്ന് പറയാം അപ്പോൾ ഒരാള് പിന്നെ ഒരു വസ്തുവിനെ കുറിച്ച് വിചാരിച്ച കാര്യം അപ്പോ അത് തെറ്റാണെന്ന് തിരിച്ചറിയാണ് അപ്പോ അതായത് നമ്മളുടെ അറി നമ്മളുടെ അറിവ് തെറ്റാണ് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ വിചാരിച്ച കാര്യം തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് എന്ത് പറയാ കൊഗ്നെറ്റീവ് ഡിസനൻസ് എന്ന് പറയാം ഓക്കെ അപ്പോ കൊഗ്നെറ്റീവ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് ചെയ്തു നമ്മള് നമ്മളിങ്ങനെ ഒരു ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ശരിയാണെന്ന് വിചാരിച്ചത് അത് അതുമായിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഒരു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് വേറൊരാൾ പറഞ്ഞു തന്നത് നിങ്ങളുടെ അറിവ് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ധാരണ നിങ്ങളുടെ സമീപനം തെറ്റാണ് എന്നൊരാള് പറഞ്ഞു തന്നാൽ അവിടെ എന്ത് ഒക്കെ കൊഗ്നറ്റീവ് ഡിസനൻസ് വന്നു അല്ലെ അപ്പൊ എന്തായി രണ്ട് ആറ്റിറ്റ്യൂഡ് അവിടെ വന്നു അല്ലെ വെൻ ടു ആറ്റിറ്റ്യൂഡ്സ് ഓർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ കോൺഫ്ലിക്ട് അവിടെ രണ്ടു എന്തായി ആ നമ്മളെ നമ്മുടെ ധാരണയും ഒരു കൊഗ്നെറ്റീവ് ഡിസനൻസും വേറൊരാള് പറഞ്ഞ കാര്യങ്ങളും എന്തായി ആ അവിടെ ചെറിയൊരു പിന്നെ സംശയം വന്നു അവിടെയാണ് എന്ത് ചെയ്യുന്നത് ഒരാള് ആ ഒരു വിഷയത്തിനോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളത് വിചാരിക്ക സ്വീകരിക്കുന്നത് അത് അയാൾ സ്വീകരിക്കുന്നത് അതിന്റെ പോസിറ്റീവും അതിന്റെ കാര്യങ്ങളൊക്കെ യുക്തിബദ്ധമായിട്ട് റാഷണൽ തിങ്കിങ്ങോട് കൂടിയാണ് അദ്ദേഹം അത് സ്വീകരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ടേംസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കോഗ്നേറ്റീവ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അറിവ് അല്ലെ നിങ്ങളുടെ ഒരു ധാരണ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനാണ് കൊഗ്നെറ്റീവ് കൺസിസ്റ്റൻസി എന്ന് പറയാം ആ ഒരു കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അത് പിശകുണ്ട് ഇത്ര കാര്യം ഞാൻ വിചാരിച്ച കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ള ഒരാൾ വേറൊരാൾ പറഞ്ഞു തരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു അത് കൊഗനെറ്റീവ് ഡിസനൻസ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓബ്ജെക്ട്സ് ആർ ഫംഗ്ഷൻസ് ഓഫ് അഫക്റ്റീവ് ആൻഡ് കൊഗ്നെറ്റീവ് കോമ്പോണൻസ് ഇറ്റ് ഹാസ് ബീൻ സജെസ്റ്റഡ് ദി ഇന്റർ സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് വർക്ക് ഓഫ് എ സിങ്കിൾ നോഡ് അപ്പോൾ ഇവിടെ പറയുന്നത് ആറ്റിറ്റ്യൂഡും ഒരാളുടെ ഒരു വിഷയത്തിനുള്ള സമീപനം എന്ന് പറയുന്നത് എന്തിന്റെ ഒക്കെ പിന്നെ റിസൾട്ട് ആണ് ഒരാളുടെ അഫക്റ്റീവ് അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൊഗനെറ്റീവ് ുദ്ധിപരമായിട്ടുള്ള അതായത് അയാളുടെ അറിവൊക്കെയാണ് അറിവും അയാളുടെ വികാരം അയാളുടെ വൈകാരികമായിട്ടുള്ള സമീപനമൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളിലും അദ്ദേഹം സമീപനം ഓരോ എന്ത് ചെയ്യുന്നത് ഓരോ വിഷയത്തിനോടും അദ്ദേഹം സമീപനങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെ സമീപിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിന്താപരമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വൈകാരികമായിട്ടും അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ വൈകാരികം കൊഗ്നെറ്റീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അറിവൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ വിഷയത്തിലും അദ്ദേഹം സമീപനം നടത്തുന്നത് ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റ് സജസ്റ്റഡ് ദാറ്റ് ദി ഇന്റർ സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് ആൻ അസോസിയേറ്റീവ് നെറ്റ്വർക്ക് ബി ബൈ ദി ആക്ടിവേഷൻ ഓഫ് എ സിംഗിൾ നോഡ് എന്താ ഈ ഒരു ധാരണ അല്ലെങ്കിൽ ആളുകളോട് ഈ ഒരു സമീപനം എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അല്ലെ ഈ ഒരു സമീപനം കാൻ ബി അൾട്ടേറ്റ് ബൈ ദി ആക്ടിവേഷൻ ഓഫ് എ സിംഗിൾ നോഡ് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സിംഗിൾ നോഡ് എന്നോട് ഉദ്ദേശിക്കുന്നത് നോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നെറ്റ്വർക്കിലെ ഒരു കണ്ണി അല്ലെ ഒരു ചെറിയൊരു ഭാഗം എന്നുള്ളതൊക്കെയാണ് നോഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു വിഷയത്തിനോട് നമ്മളോടുള്ള ധാരണ മാറാൻ അല്ലെ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ഒരു ഈ ഒരു വിഷയത്തിനോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം മാറാൻ ചിലപ്പോ എന്താ ഒരു സിംഗിൾ നോഡ് അല്ലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയം തന്നെ വേണ്ടിവരും അതിന്റെ ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ അഭിപ്രായവും ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ എന്ത് ചെയ്യും ആ വിഷയത്തിനോടുള്ള നിങ്ങളുടെ സമീപനം തന്നെ മാറാം അല്ലെ ഒരു ഒരു എന്തെങ്കിലും ഒരു സോഷ്യൽ വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക അതില് അത് നിങ്ങൾ നിങ്ങൾ ആ ഒരു വിഷയത്തിനെ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എന്ന് വിചാരിക്കാം വേറൊരാൾ നിങ്ങളെ അടുത്തുമായിരുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ആൾ നിങ്ങൾക്ക് എന്ത് പറഞ്ഞിരുന്നു ഇതിന്റെ നെഗറ്റീവ് ഒരു ഒറ്റ പോയിന്റ് ഒരൊറ്റ നെഗറ്റീവ് പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞു തരുന്നു വിചാരിക്കാം ചിലപ്പോ നിങ്ങളുടെ ആ ഒരു സമീപനം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഈ ഒരു പോയിന്റിലൂടെ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത് തിയറിയാണ് തിയറി പേപ്പർ എടുക്കുന്ന സമയത്ത് കുറച്ച് എന്ത് ചെയ്യും കുറച്ച് തിങ്ക് ചെയ്തിട്ട് ഒരു ആ ലെവലിൽ ക്ലാസ് കേൾക്കേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ ഒരു സമീപനം എന്ന് പറയുന്നത് നിങ്ങളുടെ വൈകാരികമായിട്ടും അത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അറിവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അത് മാറ്റാൻ ഒരു സിംഗിൾ നോഡ് ഒരു ചെറിയൊരു എന്താണ് കാര്യത്തിന് സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദസ് ബൈ ആക്ടിവേറ്റിംഗ് ആൻഡ് അഫക്റ്റീവ് ആൻഡ് അഫക്റ്റീവ് വൈകാരികമായിട്ട് ഓർ ഇമോഷണൽ നോഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് മേ ബി പോസിബിൾ ഒരാളുടെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യത്തിനെ ഉണർത്തി കഴിഞ്ഞാൽ അയാൾക്ക് ആ വിഷയത്തിനുള്ള സമീപനം മാറാൻ സാധ്യതയുണ്ട് അതായത് ഇതെപ്പോഴും ഒരാളുടെ ഒരു സമീപനം ഓരോ വിഷയത്തിനോടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്തല്ല അത് സ്റ്റേബിൾ അല്ല എപ്പോഴും ഒരേ പോലെ അല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് ഇമോഷണൽ ആയിട്ട് ഒരാള് വൈകാരികമായിട്ട് ഒരാള് ഒരു വിഷയത്തിൽ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ സമീപനം മാറാം ഓക്കെ വൈകാരികമായിട്ട് അതിന് സാധിക്കുമെന്നാണ് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് മേ ബി പോസിബിൾ ത്രൂ എഫക്റ്റീവ് ആൻഡ് കോഗണേറ്റീവ് കോമ്പൻസ് വൈൻഡ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഇഴകി ചേർന്ന് കഴിഞ്ഞാൽ അതായത് ചിന് അറിവ് സംബന്ധിച്ച് അല്ലെ നമ്മുടെ ഒരു അറിവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായിട്ടുള്ള പിന്നെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും പാടെ ചിലപ്പോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടും ഇന്റർവൈൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ മാറാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഒരു വിഷയത്തിനുള്ള സമീപനമാണ് ആ സമീപനം എന്ത് ചെയ്യാൻ പറ്റും അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു സമീപനമല്ല അത് എപ്പോൾ വേണമെങ്കിലും മാറാൻ പറ്റുന്ന ഒരു സമീപനമാണ് ഒരാളുടെ ഒരു വിഷയത്തിനുള്ള സമീപനം എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ അല്ല അത് ചിലപ്പോ വൈകാരികമായിട്ടും ചിന്താപരമായിട്ടും എന്ത് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും മാറാം അത് ചിലപ്പോൾ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ വേറൊരാൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ വിഷയത്തിനോട് നമ്മുടെ അപ്ഡേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ കോൺസെപ്റ്റ് കുറച്ച് വലുതാണെങ്കിലും സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ ഒരു ടോപ്പിക് ആയിട്ടും വളരെ കുറച്ച് മാത്രം എടുത്തെടുത്ത് പോകുന്നത് കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ബാക്കിയുള്ളത് അപ്പൊ പെർസ്വഷൻ പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മൈൻഡ് ചേഞ്ച് ചേഞ്ച് ചെയ്താണ് അത് എന്താണ് പേഴ്സ് വേർഡ് ആ ഒരു വ്യക്തിയെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നതിനാണ് പേഴ്സ് എന്നൊക്കെ പറയാം അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ബാക്കിയുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക അതാണ് പേഴ്സ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ നമുക്ക് പറയാം ഗണ്ട എന്ന് പറയുന്നത് അറിയാം ഒരു അജണ്ട വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്തിനു വേണ്ടിയിട്ട് ആ അവരെ ആയിട്ട് ചിന്താപരമായിട്ട് അവർ ഉണർത്താൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് അവർ ഇത് ചെയ്യുന്ന എന്തിനാണ് അവരെ വൈകാരികമായിട്ട് അവർ അവരെ ഈയൊരു വിഷയത്തിനോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് നേരം പറഞ്ഞതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിനോടും ഓരോ ആളുകൾക്കുള്ള സമീപനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ചോദിക്കാമൊന്നും മറക്കരുത് ഓക്കെ എനിവേ ഈയൊരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു